ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. തിയോഫിലോസെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം. യേശു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശം തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അപ്പസ്തോല പ്രവൃത്തി 1:1. വിശുദ്ധ ലൂക്കോസ് എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷവും പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ മുഖവരിയും ഒന്നു തന്നെ. രണ്ടും എഴുതിയതും തിയോഫിലോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചരിത്ര ഗ്രന്ഥമായി എഴുതി എന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഇവിടെയും ചിട്ടയായും ക്രമമായി എഴുതുന്നു. സുവിശേഷം അവസാനിക്കുന്നിടത്ത് അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്നു എന്നതാണ് ഈ രണ്ട് പുസ്തകത്തിൻ്റെയും പ്രത്യേകത. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പീഡാനുഭവത്തിനും ഉയർപ്പിനും ശേഷം നമ്മുടെ കർത്താവ് വാസ്തവമായി ജീവിച്ചിരിക്കുന്നു എന്ന് പല തെളിവുകളും എടുത്തു കാണിക്കുന്നു. 40 ദിവസക്കാലം പല അവസരങ്ങളിലായി തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രബോധിപ്പിച്ച് സംസാരിച്ചു. അവരോട് ഒപ്പം ഭക്ഷണം കഴിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനെക്കുറിച്ച് ബോധിപ്പിച്ചു. അതുവരെ യെരുശലേം വിട്ടു പോകരുതെന്ന് നിർദ്ദേശവും നൽകി. സ്നാപകൻ നൽകിയ വെള്ളം കൊണ്ടുള്ള മാമോദിസായിക്ക് ഉപരിയായി സ്വർഗത്തു നിന്നുള്ള സ്നാനം ലഭിക്കുവോളം, അതായത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവോളം യെരുശലേമിൽ താമസിക്കുവാൻ അവരെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം 40 ദിവസം കഴിഞ്ഞാണ് സ്വർഗാരോഹണം. 40-ന്റെ പ്രാധാന്യം ശ്രദ്ധേയമാണ്. പരിശുശ്രൂഷയുടെ ആരംഭത്തിൽ 40 രാവും 40 പകലും വിജനപ്രദേശത്ത് ഉപവാസം അനുഷ്ഠിച്ചു. അഗ്നിവിരൽ കൊണ്ട് നമ്മുടെ ദൈവം എഴുതിയ 10 കൽപ്പനകൾ മോശ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ്. ഏലിയാ പ്രവാചകൻ 40 ദിവസം ഉപവസിച്ച് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ നടന്നതായിട്ട് കാണുന്നു. ഭക്തനാട് കാണുന്നതിന് മുമ്പ് 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കഴിച്ചു. ഉയർത്തെഴുന്നേൽപ്പ് സ്ഥലകാല സീമകൾക്കപ്പുറമായി ചരിത്രത്തിലെ ജീവിതത്തിനും അപ്പുറം യേശു തമ്പുരാൻ പ്രവേശിച്ചതാണ്. ഉയർത്തെഴുന്നേൽപ്പ് ഭൗതിക പരിമിതികൾക്കപ്പുറമുള്ള ഒരു നമ്മുടെ കർത്താവിൻ്റെ വിജയത്തെയും സ്വർഗാരോഹണം അതിനോട് ചേർന്ന് പോകുന്ന മഹുദീകരണത്തെയും ഊന്നി പറയുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.